മീറ്റിംഗ് തുടങ്ങിയോ ഇല്ല മീറ്റിംഗ് കഴിഞ്ഞു മീറ്റിംഗ് നാളെ ഇന്നല്ല നാളെയാണ് തുടങ്ങുന്നത് ഇതൊക്കെ ഒരു ഭാഷ പറയുമ്പോൾ ഓരോന്നിൻ്റെയും ഫ്യൂച്ചർ പാസ്റ്റ് പ്രസൻറ്റ് ഇതെങ്ങനെ പറയണം അതിൻ്റെ നിയമം പഠിച്ചിട്ടൊന്നും ഇതൊന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കൃത്യമായും ഒരു വിഷയത്തെ പറഞ്ഞ് ഒരാൾക്ക് ധരിപ്പിക്കുവാൻ ഏത് പദങ്ങളാണ് ഉപയോഗിക്കുക എന്നതാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് ആദ്യമായി നമുക്ക് പറയാം ഒരാൾ മീറ്റിംഗ് എന്നതിന് ഇജിത്തിമ എന്നാ പറയുക ഇജിത്തിമ ഇജിത്തിമ മീറ്റിങ് കഴിഞ്ഞു എന്നെങ്ങനെയാണ് പറയുക അത് നമ്മൾ ആദ്യം പഠിക്കുക ഹലാസ് എന്ന് പറഞ്ഞാൽ ഹലാസ് അല്ല ഇജ്തിമാ ഹലാസ് മീറ്റിങ് കഴിഞ്ഞു ഇജിത്തിമ ഹലാസ് ഓക്കെ ഇനി നമുക്ക് ഓരോന്നോരോന്ന് പറയാം എപ്പോഴാണ് തുടങ്ങുന്നത് മറ്റാ എബ്ദ يبدا الاجتماع തുടങ്ങുന്നത് ഒരു വസ്തുവിനെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ പ്രസന്റ് ടെൻസിൽ യാ ആണ് ചേർക്കുക നമുക്ക് അതിന്റെ വിശദീകരണം നമുക്ക് പിന്നീട് പഠിക്കാം എപ്പോഴാണ് തുടങ്ങുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതിന് മറുപടി എന്താണ് ഓ ഒരല്പസമയം കഴിഞ്ഞാ തുടങ്ങും അല്പസമയം കഴിഞ്ഞാൽ തുടങ്ങും എങ്ങനെയാ പറയാ ഒരല്പസമയം കഴിഞ്ഞാൽ തുടങ്ങും പിന്നെ അതിലേക്ക് നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ഒരു അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു പോകാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇജിത്തി മാബ്ദ എന്നാണ് പറഞ്ഞത് ഓക്കെ അടുത്തത് ഹലാസ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങി എന്ന് പറയാൻ എങ്ങനെയാ പറയാ തുടങ്ങി ബദ ബദ അവിടെ ഹലാസ് എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന അർത്ഥത്തിനും പറയട്ടോസ് ബദ ബദ ബിമ ഈ മീറ്റിംഗ് തുടങ്ങി മനസ്സിലായില്ലേ അവിടെ ഒരു കാരണവശാലും ബദ ബദാ എന്ന് പറയേണ്ട ബദാ ഇജ്തിമാ ബദ ഓക്കെ ബദ ഗബിൾ ഷോ ഖബിൾ ഷോ ഒരു അല്പം മുമ്പ് ഗബിൽ സാ ഒരു മണിക്കൂർ മുമ്പ് തുടങ്ങി എന്ന് പറയാം ഓക്കെ അപ്പോൾ കഴിഞ്ഞു എന്നതിന് കഴിഞ്ഞു എന്നത് ടെൻസ് ആക്കി പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് ഹല്ലസ് ഇജ്തിമാ ഹല്ലസ് മീറ്റിംഗ് അവസാനിച്ചു ഇനി ഇതിൻ്റെയൊക്കെ മറ്റൊന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെയാണ് പറയാം അതിന് രണ്ട് രീതിയിൽ പറയാം ഹലാസ് ജാരി എന്ന് പറയാം ഒന്ന് ഇജ്തിമ ജാരി എന്ന് പറഞ്ഞാൽ ഓൺ ദ വേ എന്നതിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അർത്ഥത്തിനും ഇപ്പോൾ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ജാരി എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഹലാസ് എം ഷി എംഷി അൽ ബർനാമിജ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അൽഹീൻ ഫിലിസ്തിമ ഇപ്പോൾ മീറ്റിങ്ങിൽ ആണ് ഈ രീതിയിലൊക്കെ അതിനെ പറയാം അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു എപ്പോഴാണ് തുടങ്ങുന്നത് മത്തായി അബ്ദ അത് കഴിഞ്ഞു ഹല്ലസ് ഹല്ലിമ തുടങ്ങി ബദ അൽ ഇസ്തിമ ഓക്കേ നടന്നുകൊണ്ടിരിക്കുകയാണ് എം ഷി എം ഷി ഈ രീതിയിൽ ഓരോ വാക്കുകളും നിങ്ങൾക്ക് അറബികളെപ്പോലെ പറയുവാൻ തീർച്ചയായിട്ടും നമ്മുടെ അറബി ക്യൂനിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൻ്റെ ഫോളോവർ ആവുകയും ചെയ്യുക കൂടെ നിങ്ങളോട് പറയാനുള്ളത് എല്ലാ വെള്ളിയാഴ്ചകളിലും അറബി ക്യൂനി പ്രസ് പ്രത്യേകമായി അറബി ഭാഷ അറബികളെ പോലെ സംസാരിപ്പിച്ച് പഠിപ്പിക്കുന്ന വെബിനാർ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടാതിരിക്കില്ല ശുക്രൻ ലും